electronics. When he was making this from next September. S-Cross is a premium crossover. Premium crossover on the end, luxury, comfort, very sedan and only. Power and performance, very SUV, very crossover on the way. എന്തുകൊണ്ടാണ് എസ് യു വി ഒരു പ്രീമിയം ക്രോസ് ഓവർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോൾഡ് ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലുണ്ട്, അതേപോലെ തന്നെ എൽ ഇ ഡി പ്രൊജക്ഷൻ ഹെഡ്ലാംപ്സ് വിത്ത് ഡി ആർ എല്ലാണ് വരുന്നത്. ഒരിക്കലും ഒരു സാധാ ഒരു വണ്ടിയിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല. ഒരു പ്രീമിയം വെഹിക്കിൾ മാത്രമേ ഇങ്ങനെയുള്ള ഒരു എൽ ഇ ഡി പ്രൊജക്ഷനും ഡി ആർ എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോഗ് ലാംപ്സ് വരുന്നത് ക്രോം എക്സൻസോട് കൂടിയാണ്. അതും ഈ കാറിന് വളരെ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ എസ് യു വി ഒരു ഫാക്ടറി കിട്ടാൻ വേണ്ടി കണ്ട് ഫ്രണ്ടിൽ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് വൈഡായിട്ടുള്ള ഒരു വിൻഡ്ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് റോഡ് വളരെ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഹെഡ്ലാംപ്സ് വരുന്നത് ഓട്ടോ ഹെഡ്ലാമ്പാണ്. ഓട്ടോ ഹെഡ്ലാമ്പ് നമുക്ക് റോഡിൽ കുറച്ചുകൂടെ സേഫ്റ്റി നമുക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്സ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോ ഹെഡ്ലാമ്പ് കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യുന്നത് പ്രിസിഷൻ കട്ട് അലോയ്സ് ആണ്. അത് 16-inch വീലാണ് വരുന്നത്. അതേപോലെ ടയേഴ്സിൻ്റെ വിത്ത് വരുന്നത് 215 ആണ്. ഒരു ക്രോസ് ഓവർ ആയതുകൊണ്ട് തന്നെ വളരെ വലിയ വീല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് വളരെ ബോൾഡായിട്ടുള്ളൊരു അപ്പീല് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വീൽ അർച്ചസ് എല്ലാം ഒരു എസ് യു വിയുടെ അപ്പീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. സൈഡിലും സ്കിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡോറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഡോറിൽ ഒരു വൺ ടച്ച് ഓപ്പണിംഗ് ആണ്, അതായത് സ്മാർട്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്മാർട്ട് കീ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഡോർ പാഡിൽ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ്, ലോക്ക് അൺലോക്ക്, അതേപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ ചൈൽഡ് ലോക്ക്, മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോൾഡിങ് എല്ലാം തന്നെ നമുക്ക് വളരെ ആക്സസബിൾ ആയിട്ട് ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അപ്പോസ്റ്റ് ഫുള്ളായിട്ട് വരുന്ന ലെതർ അപ്പോസ്റ്റ്. ലെതർ ഇപ്പോഴും ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് വരുന്നത്. ഒരു പ്രീമിയം ക്രോസ് ഓവർ ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം ഫീലിൽ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലെ റാപ്പ് ഉൾപ്പെടെ ഇത് ലെതറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഡാഷ് ബോർഡ് ശ്രദ്ധിച്ചാൽ ഡാഷ് ബോർഡ് വരുന്നത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. അത് സോഫ്റ്റ് ടച്ച് ഡാഷ് ബോർഡ് ഇപ്പോഴും നമ്മൾ വളരെ ഒരു 20 lakh എബോവ് വരുന്ന നമ്മൾ വെഹിക്കിൾസിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു എസ് യു വി ഈ ഒരു ക്രോസ് ഓവറിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഓഡിയോ കൺട്രോൾസ് എല്ലാം മൗണ്ടഡ് ആണ്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വോയിസ് കമാൻഡിനുള്ളതും കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതും എല്ലാ ബട്ടൺസും ഇതിൽ തന്നെ ആക്സസബിൾ ആണ്. സ്റ്റിയറിംഗ് വീൽ അതേപോലെ തന്നെ ടിൽറ്റബിളുമാണ്, ടെലിസ്കോപ്പിക്കുമാണ്. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കും. അതേപോലെ ഡ്രൈവർ സീറ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഡ്രൈവറിൻ്റെ കംഫർട്ടിനനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്ത് സ്റ്റിയറിംഗ് ട്രീറ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ ഇരുന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീരിയോയിലേക്ക് വരുമ്പോൾ ഡാഷ് ബോർഡിൽ നമുക്ക് സ്റ്റീരിയോ കൊടുത്തിരിക്കുന്ന ഒരു സ്മാർട്ട് പ്ലേ ഇൻഫോർട്ടൈൻമെൻറ്റ്. ഈ സ്മാർട്ട് പ്ലേ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം എനേബിൾഡ് ആണ്. അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും ഇതിൽ തന്നെയാണ് വിഷ്വലായിട്ട് വരുന്നത്. എ സി വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ്. നമുക്ക് എ സിയിലേക്ക് നമുക്ക് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ടെമ്പറേച്ചർ മാത്രം സെറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴും റോഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ഇൻറ്റേണൽ മിറർ വരുന്നത് ഓട്ടോ ഡിമ്മിങ് IRVM ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാതെ സേഫർ ഡ്രൈവ്, അതായത് നൈറ്റ് ടൈംസിൽ നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻറ്റേണൽ നമുക്ക് 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗ്ലൗ ബോക്സും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗ്ലൗ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇല്യൂമിനേറ്റഡ് ആണ്. സെൻസേഴ്സ് ഉൾപ്പെടെ എല്ലാ സേഫ്റ്റി കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്സസ് ബട്ടൺ ഇവിടെ നമുക്ക് ബൂട്ടിലും നമുക്ക് ആക്സസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. അതേപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടമാണ് ബൂട്ട് വരുന്നത്. നമുക്ക് എടുക്കാനും വെക്കാനുള്ള ഈസി ആക്സസ് ഉണ്ടായിരിക്കും. പാർസൽ ഫ്രെയിം അതേപോലെ തന്നെ ഇവിടെ നിന്നും ഓപ്പണബിളാണ്, അകത്തിരുന്നും ആക്സസബിളാണ്, ഉള്ളിൽ നിന്നും ഓപ്പൺ ചെയ്യുന്നത്. ടൂൾസും എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നീറ്റായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് എടുക്കാനും വെക്കാനും എളുപ്പത്തിൽ ഇതിനൊരു ലോക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബൂട്ടിൽ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഒരു പവർ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. 12-volt പവർ ഔട്ടും കൊടുത്തിട്ടുണ്ട്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ
എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു 6 ഫീറ്റ് ഉള്ള ഒരാൾ കയറി ഇരുന്നാൽ പോലും നമുക്ക് മാക്സിമം ലെഗ്റൂം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അതേപോലെ തന്നെ ഹെഡ് റൂമും വളരെയധികം ഉണ്ട്, ഷോൾഡർ റൂമും മാക്സിമം ഉണ്ട്. ഒരു 3 പാസഞ്ചേഴ്സിന് വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാവുന്ന രീതിയാണ്. അതേപോലെ തന്നെ നമുക്ക് റിയർ സീറ്റും 2 രീതിയിൽ റിക്ലൈനബിളാണ്. 2 പൊസിഷനിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണമെന്നുള്ളവർക്ക് ഈ രീതിയിൽ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വെഹിക്കിളിൻ്റെ സേഫ്റ്റി സൈഡ് വരുമ്പോൾ ഇത് നെക്സ സേഫ്റ്റി ഷീൽഡ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. നെക്സ സേഫ്റ്റി ഷീൽഡ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഡുവൽ എയർ ബാഗ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്, ABS PVD അവൈലബിൾ ആണ്, ISOFIX ചൈൽഡ് സീറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ 4 വീലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 1.3 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്.